ഹലോ എല്ലാവർക്കും രമ്യാസ് കേസിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പതിവ് പോലെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ ഈ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ ബോട്ടിൽ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് സ്പേസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇത് തന്നെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമ്മളിനി ബേസ് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ അതിനായിട്ട് ഇതുപോലൊരു ബലൂണാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ബലൂൺ വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ബലൂൺ ഇതുപോലെ ഞാനൊന്ന് വീർപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചധികം എയർ ഉള്ളിൽ പോയിട്ടുണ്ട്. ഇത്രയും നമുക്ക് ആവശ്യമില്ല, കാരണം ഈ ബലൂൺ പൊട്ടാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതേ ഇത്രയും ചെറുതാക്കുക, എന്നിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ബലൂൺ കിട്ടും. ഇതിവിടെ മോൻ്റെ ബർത്ത്ഡേക്ക് വാങ്ങിയ ബലൂൺസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് വെച്ചൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മളിത് ഈ ബലൂൺ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ബേസ് കോട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫെവിക്രിലിൻ്റെ അക്രീലി കളേഴ്സിൽ ബ്ലാക്ക് ഷെയ്ഡാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു 3 ഡ്രോപ്പോളം വരുന്നുണ്ട്. 3-ൽ കൂടുതലുണ്ട് കേട്ടോ. ഇത്രയും വേണ്ടി വന്നില്ല കേട്ടോ നമുക്ക് ബോട്ടിലിന് ഈ ഒരു ബേസ് കോട്ട് കൊടുക്കാൻ. കുറച്ച് അത്യാവശ്യം വലിപ്പമുള്ള ബോട്ടിലാണ്, വീതിയും വലിപ്പമൊക്കെ ഉള്ള ബോട്ടിലാണ്. നമ്മളിത് ഇതുപോലെ ഈ ബ്ലാക്ക് കളർ ബോട്ടിലിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് ബലൂൺ ആയതുകൊണ്ട് തന്നെ ഇത് ഈ പെയിൻറ് അബ്സോർബ് ചെയ്യില്ല, നമുക്ക് പെയിൻറ് ലാഭിക്കാൻ പറ്റും. മാത്രമല്ല നമ്മുടെ കയ്യിലൊന്നും കളർ ആവുകയും ചെയ്യില്ല. ഇങ്ങനെ പെട്ടെന്ന് നമുക്ക് അപ്ലൈ ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നു ഇത്. ഫസ്റ്റ് കോട്ട് നല്ല തിന്നായിട്ട് കിട്ടി. ഇത് എനിക്ക് തോന്നുന്നു 2 കോട്ടെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും, കാരണം ഇതിപ്പോൾ ബ്ലാക്ക് ആയതുകൊണ്ടാണ് നമുക്ക് അത്രയ്ക്ക് അറിയാത്തത്. ഇപ്പം വൈറ്റോ റെഡോ ഒക്കെ ആണെങ്കിലും നമ്മൾ 2 കോട്ട് തന്നെ കൊടുക്കേണ്ടി വരും. ഫസ്റ്റ് കോട്ട് ഞാൻ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അത് ഡ്രൈ ആയിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ കൈവച്ച് തൊട്ട് നോക്കുമ്പോൾ അത് അപ്പം തന്നെ ഡ്രൈ ആവുന്നുണ്ട്, കാരണം തിൻ ലെയറാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ. അപ്പോൾ നമുക്ക് ഈ ബലൂൺ യൂസ് ചെയ്തിട്ട് മൊത്തം ബേസ് കോട്ട് കൊടുക്കുന്നത് കാണാം. കാരണം ഞാൻ ഈ ബേസ് കോട്ട് കൊടുക്കുമ്പോൾ അത് എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നു, എത്രത്തോളം ഫിനിഷിംഗ് കിട്ടുന്നു എന്നൊക്കെ നിങ്ങൾക്ക് കണ്ടറിയാലോ. അതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത്. മാത്രമല്ല നമ്മൾ മിക്കപ്പോഴും ബ്രഷും സ്പഞ്ചും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ബേസ് കോട്ടൊക്കെ കൊടുക്കാറ്. അപ്പോൾ ഈ ബലൂൺ കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ്. ഞാനതൊന്ന് ചെയ്തു നോക്കിയപ്പോൾ എനിക്കത് ഓക്കെ ആയിട്ട് തോന്നി. അപ്പോൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഇപ്പോൾ ഇതിൽ എനിക്ക് കംഫർട്ടബിളായിട്ട് തോന്നുന്നത് നമുക്ക് പെയിൻറ് കുറച്ചേ ആവശ്യം വരുന്നുള്ളൂ, കാരണം ബലൂൺ പെയിൻറ് അബ്സോർബ് ചെയ്യില്ല. സ്പഞ്ചാണെങ്കിൽ നന്നായിട്ട് പെയിൻറ് വലിച്ചെടുക്കും. അതുകൊണ്ട് നമുക്ക് ബലൂൺ ഓക്കെയാണ്. മാത്രമല്ല നമുക്ക് പെട്ടെന്ന് ഡ്രൈ ആയി കിട്ടുന്നുണ്ട്. ഫസ്റ്റ് കോട്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ നമുക്കത് ഡ്രൈ ആയി കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മളുടെ കയ്യിലൊട്ട് പെയിൻറ് ആവുന്നുമില്ല. അപ്പോൾ നല്ല കംഫർട്ടബിളാണ്. നിങ്ങൾ ബോട്ടിലാർട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ബിഗിനേഴ്സൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഫിനിഷിംഗ് കിട്ടുന്നുണ്ട്. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത്, നമ്മളിതിപ്പോൾ ഈ അപ്ലൈ ചെയ്യുമ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, ഈ ബലൂണിൻ്റെ ആ ഒരു റൗണ്ട് ഷേപ്പ് അതിൽ വരുന്നുണ്ട്. പക്ഷേ ഈ ബോട്ടിൽ ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് അത് മാറുന്നുണ്ട് കേട്ടോ. അപ്പം അത് നമ്മളപ്പം ആ ഒരു കോട്ടിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അയ്യോ അത് പെർഫെക്റ്റ് ആവുന്നില്ലല്ലോ എന്നൊരു ചിന്ത വരും. മൊത്തം ഫിനിഷ് ചെയ്ത് കഴിയുമ്പോൾ അത് ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ നോക്കൂ, നല്ലൊരു ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ നമുക്ക് ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതുപോലെ തിന്നായിട്ടുള്ള ബ്രഷ് എടുത്തിട്ടുണ്ട്. നമ്മൾ വൈറ്റ് ഷെയ്ഡ് യൂസ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഈ ചെയ്യുന്ന സമയത്ത് എനിക്കൊരു സ്വഭാവമുണ്ട്. ഇപ്പം ഞാൻ പെയിൻറ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ആരെങ്കിലും വന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ കൈ ഭയങ്കരമായിട്ട് അറയ്ക്കും. അറയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് തെറ്റും. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇനി അങ്ങോട്ടത് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നോക്കാം. പിന്നെ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോഴേ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻസ് വരും. ഇപ്പോൾ നമുക്ക് ആ ഒരു ഗൗണിൻ്റെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കൈയും കൂടെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ സ്കിൻ ടോണിന് വേണ്ടിയിട്ട് നമ്മൾ പിങ്ക്, യെല്ലോ, വൈറ്റ് ഈ 3 കളേഴ്സും ചെറിയ ഡ്രോപ്സ് എടുക്കുക. എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല സ്കിൻ ടോൺ കളർ കിട്ടും. അപ്പം ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ സ്കിൻ ടോൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്, ആ ഒരു കളർ ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ കാണിക്കാത്തത്. കാരണം ഇത് 2 ചെറിയ കൈയാണല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ അത് അങ്ങ് കറക്റ്റ് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളിതുപോലെ കൈ ഒന്ന് വരച്ചു കൊടുത്തു. ഇപ്പോൾ എൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലെ കൈ ഒരു അപാകതയുണ്ട്. അപ്പോൾ ഞാനതൊന്ന് ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് കറക്റ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് വരച്ചു കൊടുത്തേക്കാണ്.
അപ്പോൾ നമുക്ക് രണ്ട് കൈയും ഏകദേശം നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്കിൻ ടോൺ നമ്മളിത് രണ്ട് പ്രാവശ്യം, അതായത് രണ്ട് കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നല്ലൊരു ഫിനിഷിങ് കിട്ടുകയുള്ളൂ. കാരണം നമ്മൾ ബേസ് കോട്ട് ബ്ലാക്ക് ആണല്ലോ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഈ രീതിയിൽ തന്നെ ചെയ്തെടുക്കണം. ഇതിപ്പോൾ ബിഗിനേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒന്നുകൂടൊന്ന് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ആണെങ്കിൽ അവർക്ക് അറിയാൻ വഴിയില്ലല്ലോ, അതുകൊണ്ടൊക്കെയാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്ലീവ്സ് കൊടുക്കുന്ന ഞാനൊരു നെറ്റ് പോലെ നല്ല ഫ്ലഫി ആയിട്ടൊരു 3/4 ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായില്ല. കാരണം ഒരു എന്താ പറയുക, ഒരു യക്ഷീനെ പോലെയൊക്കെ തോന്നി. അപ്പോൾ പിന്നെ വിചാരിച്ച് നമുക്ക് ഇത് മാറ്റാമെന്ന്. അപ്പോൾ ഇത് നമ്മൾ ലാസ്റ്റ് ഇത് മാറ്റാം. ഇപ്പോൾ അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ, നമുക്ക് ബാക്കിയുള്ളതൊക്കെ നോക്കാം. ഇനി നമുക്ക് പെൺകുട്ടിയുടെ കയ്യിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ബൊക്കെ ചെയ്യണം. അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ക്വില്ലിംഗ് പേപ്പർ എടുത്തിട്ടുണ്ട്. ക്വില്ലിംഗ് ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ക്വില്ലിംഗ് പേപ്പറാണ് കേട്ടോ സംഭവം. അതിൻ്റെ ടൂളും കൂടെയാണിത്. അപ്പം ഇതുപോലെ പേപ്പറിലേക്ക് ഈ ഒരു ഈ ടൂളിൻ്റെ ഈ ഒരു ഭാഗത്തൊരു ചെറിയ ലൈൻ ഉണ്ട് കേട്ടോ, അതിലേക്ക് പേപ്പർ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഒറ്റൊരു ചുറ്റ് കൊടുത്തിട്ട് നമ്മളിതുപോലെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് ഇങ്ങനെ മടക്കി മടക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഫോൾഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഇതിനെ ചുറ്റിക്കുകയും ചെയ്യണം ഈ ടൂളിനെ. അപ്പോൾ നമുക്കിതുപോലെ നല്ലൊരു ഫ്ലവർ കിട്ടും, അതായത് റോസ്, ചെറിയ കുഞ്ഞു കുഞ്ഞു റോസാപ്പൂക്കൾ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇത് പിങ്കിലും യെല്ലോയിലും പിന്നെ ഒരു മജന്ത ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിലും കൂടെയാണ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സേ ഞാൻ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ച് വലിയ ബൊക്കെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ഫ്ലവേഴ്സ് ചെയ്തോളൂ കേട്ടോ. ഈസിയാണ് സംഭവം, പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ അറ്റത്ത് ഞാൻ സാധാരണ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതും കൊണ്ട് അത് യൂസ് ചെയ്ത് അങ്ങ് സ്റ്റിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നമുക്ക് സാധാരണ ഗമ്മൊക്കെ ഉണ്ടല്ലോ, പേപ്പർ സ്റ്റിക്ക് ചെയ്യുന്ന ഗമ്മ, അത് യൂസ് ചെയ്തിട്ടൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ ക്വില്ലിംഗ് പേപ്പർ യൂസ് ചെയ്തിട്ട് ഫ്ലവേഴ്സ് ചെയ്ത പോലെ തന്നെ ലീവ്സ് ചെയ്യാൻ നിൽക്കരുത്. കാരണം ലീവ്സ് കൊടുക്കുമ്പോൾ ഭയങ്കര ചെറുതായിട്ട് വേണം നമുക്ക് കൊടുക്കാൻ. അപ്പോൾ അതിൽ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളത് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നത് തന്നെയാണ്. കാരണം ഈ ഒരു ഗൗണിൽ ആ ഒരു കവർ ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അതൊരു ഫിനിഷിങ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. ഇതുപോലെ ചെറിയ ലീവ്സ് ഒക്കെ കൊടുക്കുക, താഴേക്ക് ഇതുപോലെ കുറച്ച് ഡോട്ട്സ് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബൊക്കേൻ്റെ ആ ഒരു പെർഫെക്ഷൻ നമുക്ക് കിട്ടും. നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കിട്ടും ഇത്. ഇപ്പോൾ നമുക്ക് കൈയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിനി ഹാഫ് സ്ലീവ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്കിതുപോലെ മൊത്തത്തിൽ കൈയൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഒന്നുകൂടെ ആ ഒരു ഷേപ്പിൽ കൊണ്ടുവന്നിട്ട് ഇതുപോലൊരു പഫുള്ള കൈ പോലെ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഇഷ്ടപ്പെട്ടോ ആ രീതിയിൽ കൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ എനിക്ക് ഈ ഒരു ഹാഫ് സ്ലീവ് ആണ് കുറച്ചുകൂടെ ഭംഗിയായിട്ട് തോന്നിയത്. പിന്നെ നെക്കിൻ്റെ ഭാഗമൊക്കെ ഒന്നുകൂടെ ഒന്ന് കറക്റ്റ് ചെയ്തെടുത്തു ഞാൻ.
ഇനിയിപ്പോൾ നമുക്ക് ഈ പെൺകുട്ടിക്ക് തലയൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കണ്ടേ? അപ്പം രൂപം മാത്രമല്ലേ ഉള്ളൂ, അപ്പം തല ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ടൈം വേണ്ടി വരും. എല്ലാവർക്കും വരയ്ക്കാൻ അറിയണമെന്നും ഉണ്ടാവില്ല, അപ്പോൾ കറക്റ്റായിട്ട് അതൊക്കെ കിട്ടണമെന്നുമില്ല. അപ്പോൾ നമ്മൾക്ക് ഒരു ഐഡിയ യൂസ് ചെയ്യാം. ഞാനിതുപോലെ ഒരു നെറ്റ് എടുത്തിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മളിവിടെ ജ്വൽസൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു പൗച്ചിൻ്റെയാണ് കേട്ടോ. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കൊണ്ട് ഞാനൊരു രണ്ട് പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്ത് കുറച്ച് പ്ലീറ്റ്സ് വരുന്ന രീതിയിലാണ് ഞാനിത് ചെയ്തേക്കുന്നത്. ഇനി ഇത് നമുക്ക് ഈ ഹെഡിൻ്റെ ആ ഒരു പോർഷൻ ഹൈഡ് ചെയ്യുന്ന രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിത് ഗ്ലൂഗൺ യൂസ് ചെയ്തിട്ടാണ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫെവിക്വിക്ക് യൂസ് ചെയ്തിട്ടൊക്കെ സ്റ്റിക്ക് ചെയ്യാം കേട്ടോ. കാരണം ഫെവിക്കോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്നത് ഒട്ടി കിട്ടത്തില്ല, നന്നായിട്ട് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കേണ്ടി വരും. അതോ അല്ലെങ്കിൽ ബോട്ടിൽ ഇതുപോലെ കിടത്തിയിട്ട് കുറേ നേരം വെച്ച് കൊടുക്കേണ്ടി വരും, അപ്പോഴേ അത് നന്നായിട്ട് ഉണങ്ങി കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ദാ ഈ സൈഡിലൊക്കെ അതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മുഖമൊക്കെ വരച്ചെടുക്കാൻ നമുക്ക് കുറച്ച് ടൈം എടുക്കും, ചിലർക്ക് ബുദ്ധിമുട്ടും ആയിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല അടിപൊളിയായിരിക്കും കാണാനായിട്ട്, നല്ല ലുക്കാണ് കേട്ടോ സംഭവം. അപ്പോൾ നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ ഒരു ബോട്ടിലാർട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ്സ് ഒക്കെ എനിക്ക് അയക്കണം കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, എല്ലാവരും കമൻറ്റ്സ് അയക്കുക. അതുപോലെ തന്നെ നമ്മളുടെ ഇൻസ്റ്റാ ഐ ഡി ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് പറയണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.